ഞാൻ പോയിട്ട് വരാമേ. നിന്നെ കണ്ട് കൊതി തീർന്നില്ലടാ മോനെ. ഇനി എന്നാ? മോളുടെ ബർത്ത്ഡേക്ക് ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. എന്നാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ലീവ് കിട്ടണ്ടേ അമ്മേ. ഒരു പട്ടാളക്കാരന്റെ ഭാര്യയായിട്ടും നീ എന്തേ പറയുന്നേ? അച്ഛാ, മോളുടെ ഒരു ബർത്ത്ഡേക്കും ചേട്ടൻ ഉണ്ടായിട്ടില്ല. എപ്പോഴും അവളെ പറഞ്ഞ് പറ്റിക്കുക. ഇത്തവണത്തെ ബർത്ത്ഡേക്കെങ്കിലും ചേട്ടൻ വരണം. മോളുടെ ബർത്ത്ഡേക്ക് അച്ഛൻ വന്നിരിക്കും. മോക്ക് എന്താ അച്ഛൻ കൊണ്ടുവരേണ്ടത്? എനിക്ക് വലിയൊരു പാവ വേണം. അത്രേ ഉള്ളോ? ചിന്നിക്കുട്ടിക്ക് പാവയായിട്ട് അച്ഛൻ വരാം. പിടിക്കാതെ ഭക്ഷണം കഴിച്ചേ. ദേ, നാളെ ബർത്ത്ഡേക്ക് അച്ഛൻ വരുമ്പം മിടുക്കിയായിട്ട് ഇരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കൂട്ടോ. എനിക്ക് മതിയായമ്മേ, നോക്കിയേ, എന്റെ വയറ് പൊട്ടാറായി. ഓ, എന്റെ ചിന്നു, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ ഇത് കണ്ടോ? പോട്ടടി, അവക്ക് മതിയായിട്ടായിരിക്കും അല്ലേ മോളെ? അപ്പൂപ്പ, നാളെ അച്ഛൻ വരുമ്പോ എനിക്ക് പുതിയ പാവ കിട്ടുമല്ലോ.
ഇതാണോ അമ്മ ചിന്നുവിന് അച്ഛൻ തരാന്ന് പറഞ്ഞ ഗിഫ്റ്റ്? തണുത്തുറഞ്ഞ മഞ്ഞിലും കത്തുന്ന സൂര്യന് താഴെ ശത്രുവിന്റെ നിറത്തോക്കിന് അടിപതരാതെയും ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് നാം ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമുക്ക് കാവലിരിക്കുന്നവർ ഇന്ത്യൻ സൈനികർ. ഒരു സൈനികന് ഇന്ത്യ എന്നത് വെറുമൊരു വാക്കല്ല, ഓരോ അണുവിലും ത്രസിക്കുന്ന വികാരമാണ്. സ്വജീവൻ കൊടുത്തും പിറന്ന നാടിന് കാവലാളാവുന്ന 100 കോടിയിലധികമുള്ള ജനങ്ങളുടെ ജീവൻ കാക്കുന്ന ഇന്ത്യൻ സേനയ്ക്ക് മനസ്സ് നിറഞ്ഞ ബിഗ് സല്യൂട്ട്.